എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ചെറിയൊരു വ്ലോഗാണ് കേട്ടോ. ഇന്നത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ചെറിയ വ്ലോഗ്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഇറച്ചിയും പൂള ഉണ്ടാക്കാൻ നിൽക്കുകയാണ്. രാത്രി ഡിന്നറിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് പൂള വാങ്ങിച്ചിരുന്നു. ഞങ്ങളുടെ ഏരിയയിൽ പൂളാന്നാട്ടോ പറയുക, മലപ്പുറം ആ ഏരിയയിലൊക്കെ പൂളാന്നാണ് പറയുക, നമ്മുടെ കപ്പയ്ക്ക് പൂളാന്നാണ് ഞങ്ങൾ പറയാറ്. അപ്പോൾ നിങ്ങളൊക്കെ എന്താ പറയുക, ഇനി വേറെ എന്തെങ്കിലും വെറൈറ്റി ആയിട്ടുള്ള പേരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. കൊള്ളിക്കിഴങ്ങ് എന്ന് ചില ഭാഗത്ത് പറയാറുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്, ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ കുറച്ച് പേരൊക്കെ പറയുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്യട്ടെ, എന്നിട്ട് നമുക്ക് ഇറച്ചിയും പുള്ള റെഡിയാക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ ഇന്ന് രാവിലെ ഒരു സ്ഥലത്ത് പോയിരുന്നു. നമ്മുടെ തമ്മനയിൽ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഈ മെഡിക്കലിനങ്ങനെ ഒരുപാട് ടൈമൊന്നും എടുക്കില്ല കേട്ടോ. നമ്മൾ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ ഫസ്റ്റ് അവർ നമ്മുടെ ഫോട്ടോ എടുക്കും, പിന്നെ നമ്മുടെ ബ്ലഡ് എടുക്കും, അത് കഴിഞ്ഞ് എക്സ്റേ, പിന്നെ ഒരു സ്കിൻ ടെസ്റ്റ്, അങ്ങനെ കുറച്ച് ടെസ്റ്റുകളൊക്കെ ആയിട്ടോ ഉള്ളത്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ഫ്ലോറിലാണ് അപ്പോൾ ഈ ഒരു ക്ലിനിക് ഉള്ളത്. അപ്പോൾ ഞാനവിടെ ഇറങ്ങിയപ്പോൾ ഒരുപാട് ആളുകൾ, വലിയ തിരക്കൊന്നുമില്ല, ഒരു 20 ആളുകളോടൊക്കെ ഉണ്ടാവുള്ളൂ. എല്ലാവരും നല്ല ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ടൊക്കെ തന്നെയാണ് നിൽക്കുന്നത്. നിൽക്കാനേണ്ട സ്ഥലമൊക്കെ അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും അങ്ങനെ തന്നെയാണ് നിൽക്കുന്നത്. പിന്നെ അകത്തേക്ക് കയറുന്നതിന് മുമ്പ് അവർ ടെമ്പറേച്ചർ ചെക്ക് ചെയ്യും, എന്നിട്ട് നമ്മളിട്ടിരുന്ന ഗ്ലൗവൊക്കെ അവിടെ ഊരി മാറ്റിയിട്ട് ഗ്ലൗവും മാസ്കും അവർ പുതിയത് തരാണ് നമുക്ക് ഇടാൻ വേണ്ടിയിട്ട്. അതിട്ടിട്ട് വേണം നമ്മൾ ഉള്ളിലേക്ക് പോവാൻ. ഇല്ലടാ, വേദന, ചെറിയ വേദന ഉള്ളത്. അങ്ങോട്ട് ഒക്കെ കുഴപ്പമൊന്നുമില്ല, സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചാണല്ലേ, കുഴപ്പമില്ല കേട്ടാ. അങ്ങനെ മെഡിക്കലൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തിയിട്ടോ. അപ്പോൾ എനിക്ക് ഇഞ്ചക്ഷൻ വെച്ചത് കണ്ടപ്പോൾ അവന് ഭയങ്കര സങ്കടമായി, എന്താണ് മമ്മനെ ഷൂജി വെച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ. പിന്നെ അതൊക്കെ ഇങ്ങനെ പറഞ്ഞ് സോൾവ് ചെയ്തു. അപ്പോൾ നമുക്കിനി ഇറച്ചിയും പുളി ഉണ്ടാക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 1/2 കിലോ ബീഫ് ആട്ടോ എടുത്തിട്ടുള്ളത്, അത് കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും, അതേപോലെ തന്നെ നമുക്ക് കുറച്ച് മല്ലിപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. അതിന് ശേഷം പിന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നത് ജീരകമാണ് കേട്ടോ. അപ്പോൾ വലിയ ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത്. വലിയ ജീരകം ഇപ്പോൾ ഞാൻ ചതച്ചിട്ടൊന്നുമില്ല, ചതച്ച് ചേർക്കുകയാണെങ്കിൽ ഒന്നുകൂടെ നല്ലതായിരിക്കും കേട്ടോ. ഞാനിപ്പോൾ ഇത് അങ്ങനെ തന്നെയാണ് ഇട്ടിട്ടുള്ളത്. പിന്നെ നമുക്ക് ആവശ്യത്തിനുണ്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, അതിട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഉപ്പും ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാനിപ്പോൾ ഇവിടെ കുറച്ച് മീറ്റ് മസാലയും കൂടെ ഇടുന്നുണ്ട് കേട്ടോ. അത് നിർബന്ധമൊന്നുമില്ല, ഇട്ടാലും ഒന്നുകൂടെ ഒരു ടേസ്റ്റ് ആയിരിക്കും എന്ന് മാത്രം. അപ്പോൾ മീറ്റ് മസാലയും കൂടെ ഇട്ടു. പിന്നെ ഞാൻ ഇനി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതിലേക്ക്. ബീഫ് ഒന്ന് കുക്ക് ആകാൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു 1 കപ്പോളം വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ആദ്യം ഞാൻ ഈ ബീഫിനെ കുക്കറിൽ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഇറച്ചിയും പൊള്ളയും പല ഭാഗത്തും പല രീതിയിലായിരിക്കും കേട്ടോ ഉണ്ടാക്കുക. ഞാനിപ്പോൾ എൻ്റെ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന ഒരു രീതിയിലാണ് ഉണ്ടാക്കുന്നത്, സിമ്പിളായിട്ടാട്ടോ. അപ്പോൾ ഞാൻ ആദ്യം ഈ കുക്കർ അടച്ചു വെച്ചിട്ട് ബീഫിനെ ഒന്ന് അത്യാവശ്യം ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കുകയാണ് ആണോ. എന്തൊക്കെയാ വേണം ഐസ് ഉണ്ടാക്കാന്? അയ്യ എന്തൊക്കെയാ ഓരോന്ന് പറഞ്ഞ. വെള്ളം വേണ്ടേ? ഫുൾ പാലേറ്റ്. ആ ഓക്കെ, അങ്ങനെയെങ്കിലും പാല് വയറ്റിലേക്ക് കൂടാ. സാറില്ല സാറില്ല. ഓ,
എങ്ങനെ നമുക്കൊരു എന്തൊക്കെ തേങ്ങ ഐസ് അല്ലേ പണ്ട് ചെറുപ്പത്തിലായിരുന്നു വീട്ടിലൊക്കെ എത്ര നമ്മളെ നൊസ്റ്റാൾജിയ ഇതും കൂടി കിട്ടണം ഈർക്കളി ഈർക്കളിട്ട് കുത്തി വെക്കുമ്പോൾ അതിൻ്റെ ഒരു മജ ഉണ്ടാവും നമുക്ക് പല്ലി കുത്തിയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ പല്ലുകുത്തി അയ്യോ അതില്ല ആ മറ്റേ ഇതുണ്ട് തന്തൂർ സ്റ്റിക്ക് ഉണ്ട് എല്ലാത്തിലിട്ടോ വിടാൻ പറ്റില്ല ആ മുറിച്ച് മുറിച്ചിട്ടാ മതി കുറച്ച് പാല് കുടിക്കാത്ത കുട്ടികൾക്ക് പാല് കുടിപ്പിക്കാനുണ്ട് ഇത് കുട്ടിക്ക് എന്ന് പറഞ്ഞിട്ട് വലിയൊരു കൈക്കുട്ട ഞാനിവിടെ ഷൂട്ട് ചെയ്തൊരു ചെറിയ ക്ലിപ്പ് എൻ്റെ കയ്യിൽ നിന്ന് ഡിലീറ്റ് ആയി പോയിട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞുതരാം ബീഫ് കുക്കായ ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കപ്പയിലേ അത് ഈ കുക്കറിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുക ബീഫിൻ്റെ കൂടെ തന്നെ എന്നിട്ട് അതിൻ്റെ ഏകദേശം ഒപ്പം നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക അതിനുശേഷം ഒരു 3 വിസിലടിപ്പിക്കുക അപ്പോൾ നമ്മുടെ ബീഫും നല്ല പാകത്തിന് വേവാവും അതേപോലെ തന്നെ പൂളയും വേവായി കിട്ടും കേട്ടോ എന്നിട്ട് ഞാനിവിടെ വേറൊരു പാത്രം വെച്ചിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് നമുക്കിതൊന്ന് വറവിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത് പലരും പല രീതിയിലായിരിക്കും ഇറച്ചി പൂള ഉണ്ടാക്കുക ചിലർ പൂള സെപ്പറേറ്റ് വേവിക്കും അതേപോലെ തന്നെ ഇറച്ചി സെപ്പറേറ്റ് വേവിച്ചിട്ട് പിന്നെ രണ്ടും കൂടെ മിക്സ് ചെയ്യുക ചെയ്യുക പക്ഷേ എൻ്റെ വീട്ടിലൊക്കെ ഇങ്ങനെയാണ് ഉണ്ടാക്കുക രണ്ടും കൂടെ ഒരുമിച്ചിട്ടിട്ട് അങ്ങ് വേവിക്കുക ചെയ്യുക കുക്കറിൽ അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് ചെറിയുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണയിലേക്ക് അതൊന്ന് നമുക്ക് മൂപ്പിച്ചെടുക്കാം എന്നിട്ട് നമുക്കിനി നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഇറച്ചിയും പൂളയും ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാനിപ്പോൾ കറിവേപ്പില ഇടാൻ മറന്നുപോയിട്ടോ അപ്പോൾ അത് ഞാനിപ്പോൾ ഈ ഇറച്ചിയും പൂള ഇതിലേക്ക് ഒഴിച്ചതിന് ശേഷമാണ് ഇട്ട് കൊടുക്കുന്നത് അത് ഈ നമ്മൾ ഉള്ളി മൂപ്പിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ ഇടേണ്ടതാണ് ഞാൻ വിട്ടുപോയതാട്ടോ സംഭവം എന്നിട്ട് ഇതിലിട്ടിട്ടൊന്ന് അങ്ങ് മിക്സ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഇറച്ചിയും പൂളയും അല്ലെങ്കിൽ കപ്പ ബിരിയാണി എന്നൊക്കെ പറയുന്നത് നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിന് മുകളിൽ കുറച്ച് സവാളയും കൂടെ വെതിരി കൊടുക്കുക പിന്നെ കുറച്ച് നാരങ്ങാ നീരും കൂടെ പിഴിഞ്ഞ് കൊടുത്തിട്ടാണ് കഴിച്ചാൽ സൂപ്പർ ടേസ്റ്റാണ് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ പലരും പല രീതിയിൽ ചിലർ ഇതിൽ തേങ്ങയൊക്കെ ചേർക്കാറുണ്ട് കേട്ടോ ഞാൻ കഴിച്ചിട്ടുണ്ട് തേങ്ങയ്ക്ക് ചേർത്ത് അതൊക്കെ ടേസ്റ്റാണ് നമ്മളിപ്പോൾ ഇത് വളരെ സിമ്പിളായ രീതിയിലാണ് കേട്ടോ റെഡിയാക്കിയിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ ഒരു ചെറിയ വ്ളോഗായിരുന്നു നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻസൊക്കെ അറിയിക്കുക ഇഷ്ടമായിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇൻഷാല്ലാ മറ്റൊരു നല്ല വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം